Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay. Good afternoon, miss. Yeah, good afternoon. Good afternoon, sir. Lunch okay, sure. Have you had your lunch? Yes, ma'am. Yes. Active ano? First of the game, active ano? Ready ano? Yes, ma'am. Yes, ma'am. The party, go to the activity yellow. Yes, ma'am. Very active on that. ഓക്കേ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തെ? പറയൂ, പ്രസന്റ് കഴിഞ്ഞോ? ആ മാം, പ്രസന്റ് ലാസ്റ്റത്തെ റൂൾ നമ്പർ 4 നെഗറ്റീവ് ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ വരെ എടുത്തു പ്രസന്റ്? ഏതാ എടുത്തെ? റോൾ നമ്പർ 4 വരെ എടുത്തു. ആ റോൾ നമ്പർ 4 ഓക്കേ. പ്രസന്റ് ഏതാ എടുത്തത്? നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണോ? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് നെഗറ്റീവ് മാത്രം പറയാനുള്ളൂ അല്ലേ? അതെ മാം. എങ്ങനെയാ വരാ? നെഗറ്റീവ് എങ്ങനെയാ വരാ? സ്ട്രക്ചർ ഞാൻ പറഞ്ഞിരുന്നു. Subject, have or has, negative വരുമ്പോ not വരും അല്ലേ? First participle, ഇതിരി ഇപ്പൊ അല്ലേ? അപ്പൊ എങ്ങനെയാ വരാം?
എക്സാമ്പിൾ പറയാവോ ആരെങ്കിലും? എന്താ മാം? സ്ട്രക്ചർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാവോ? She has not finished. Hello. She has not finished the work. She has not finished the work. Finished the work. Finished the work. Yeah. She has not. അല്ലേ പറഞ്ഞേ? ഷി ഹാസ് അവളുടെ വർക്ക് എന്ന് പറയാം. ഷി ഹാസിൻ്റെ, അപ്പൊ ഹാസ് നോട്ടിന് പകരം ഹാസിൻ്റെ യൂസ് ചെയ്യണം. നമ്മൾ പറയുമ്പോ ഹാസിൻ്റെ ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഹാസ് നോട്ട് കുറച്ച് ലാഗ് വരും നമുക്ക് ഫ്ലുവൻസിൽ സംസാരിക്കുമ്പോൾ. ഹാസിൻ്റെ ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോ ഷി ഹാസിൻ ഫിനിഷ് ഹർ വർക്ക് അല്ലേ? അപ്പൊ നമുക്ക് എന്താ, അവൾ ഇതുവരെയും അവളുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നെങ്ങനെ പറയാം? ഇതുവരെ എന്നുള്ളത് ഇത് ആഡ് ചെയ്യണം. എന്താ പറയാ, അവൾ ഇതുവരെ അവളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ വർക്ക്, ഷി ഹാസൻ്റ് ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ്. ഷി ഹാസൻ്റ് ഫിനിഷ്ഡ് ദ വർക്ക് യെറ്റ്. അപ്പോ അവരാണെങ്കിലോ, അവർ അവരുടെ വർക്ക് ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല. എന്താ പറയാ? Haven't finished their work yet. They haven't finished their work yet. Yeah, finished their work yet. Shifnat kaiyna class la oru doubt choichirunnille? Ah ma'am. Adengiya nokirunno? Endayirunna doubt? Adu ഞാന് എന്തെങ്കിലും കാര്യം കൊറേ നേരായിട്ട് ചെയ്യായിരുന്നു എന്നുള്ളത്. ഇല്ല മാം, പിന്നെ ബിസി ആയി പോയി. കുറച്ച് നാളായി, കുറച്ച് നാളായി എന്നതിനെ എന്താ പറയാ? കുറച്ച് നാളായി സംടൈംസ് ആണോ? ഫ്യൂ ഡേയ്സ് ആണോ? അപ്പൊ സംടൈംസിന്റെ ഒക്കെ മീനിങ് ഒന്ന് പറഞ്ഞേ. സംടൈംസ് വല്ലപ്പോഴും എന്നാണോ? ചിലപ്പോഴൊക്കെ, ചില സമയങ്ങളിൽ. ടൈം സമയമല്ലേ? സംടൈംസ് ചില സമയങ്ങളിൽ. അപ്പോ ഷിഫ്നത്ത് ചോദിച്ചത് കുറച്ച് നാളായി, കുറച്ച് നാളായി ചോദിച്ചേർന്നത് എങ്ങനെയാണ്? അതായത് കൊറേ നേരായിട്ട് ചെയ്തുകൊണ്ടിരിക്കണ ഒരു കാര്യം. കേട്ടില്ല. It's been a while. ഇതൊക്കെ നമുക്ക് പഠിക്കാം, ഇപ്പോഴല്ല. It's been a while എന്നാണോ? Yeah, it's been a while. It's been a while. Okay, ma'am. കുറച്ച് നേരായി എന്നുള്ളതിനല്ലേ? Yeah, കുറച്ച് നാളായി. അപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് പറയില്ല. അപ്പൊ അതെങ്ങനെ പറയും? ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എന്താ പറയാ? It's been a while since I started study. പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. മനസ്സിലായി? അങ്ങനെ വരും. ഇപ്പൊ പറഞ്ഞ ആ ഒരു സെന്റൻസ്. It's been a while
since I started studying. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ ഒന്ന് മനസ്സിലായി. അപ്പൊ ഇനി കുറച്ച് നേരമായി എന്ന് എങ്ങനെ പറയാം? It's been a while. കുറച്ച് നേരമായി. It's been a while. അങ്ങനെ പറഞ്ഞോട്ടെ മാം. ആ പറയാം. വേറെ ആരെങ്കിലും? ഇപ്പൊ കുറച്ച് നേരമായെന്നും കുറച്ച് നാളായെന്നും പറയുന്നത് എന്താണ്? ക്ലിയർ ആയല്ലോ. പക്ഷെ ഇത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യത്തോട് യാതൊരു വിധ കണക്ഷനും ഇല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസില് നമ്മള് എന്താ നെഗറ്റീവ് നെഗറ്റീവ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഏതാ പറഞ്ഞേ? ഷി ഹാസിൻറ്റ് ഫിനിഷ്ഡ് ഹർ വർക്ക് അല്ലേ. അപ്പൊ ദേ ആണെങ്കില് ദേ ഹാവിൻറ്റ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പ്രസന്റ് ടെൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസ് ഒന്ന് എല്ലാവരും പറഞ്ഞേ. മീനിങ് വരണത് എങ്ങനെയാണ്, അതായത് അത് എന്തിനാണ് ഉപയോഗിക്കണെന്ന്? അതൊക്കെ പറഞ്ഞോടാ. ഇപ്പൊ നമ്മളിവിടെ എവിടൊക്കെ പഠിച്ചു? ഇപ്പോ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, കണ്ടിന്യൂസ് കഴിഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും കഴിഞ്ഞു അല്ലെ. ഇത് മൂന്നും നിങ്ങക്ക് ഡൗട്ട് ഒന്നും ഇല്ലാതോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയും. പറയാൻ പറഞ്ഞ ആരെങ്കിലും ഐ ഡ്രിങ്ക് കോഫി എവരി ഡേ. ഇന്നത്തെ നോക്കി പറയണം. എന്താ മാം? ബുക്കിൽ നോക്കി പറയരുത്. ഇല്ലില്ല, ബുക്കിൽ നോക്കിയിട്ടില്ല. I sometimes go to the park. Sometimes? Go to the park. Go to the? Park. Park. I sometimes go to the park. I sometimes. Sometimes I go to the park. Yeah, I'm going to go. Okay. Then? I went to church every day. I went to, went to പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ്. പറയൂ, സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പറയൂ. ഐ ലേൺ എവരി ഡേ. ഐ ലേൺ എവരി ഡേ. I am a good dancer. I am a good dancer, yeah. Then? I am a simple present. I am a good dancer. I am a simple present. It is a statement. Ma'am, we are playing cricket. That is a simple present. Present continues. ഓ, ഷിഫ്റ്റിനത്തെ എല്ലാം പഠിച്ചു വന്നിരിക്കുകയാണ്. കണ്ടോ, ഷിഫ്റ്റിനത്തെ എല്ലാം അറിയാം.
I play football every weekend. വേറെന്താ പറയാ സിമ്പിൾ പ്രസന്റ് വിസ്റ്റർ? നെഗറ്റീവ് ഒന്ന് പറഞ്ഞേ സിമ്പിൾ പ്രസന്റ് വിസ്റ്റർ. I am not perfect. He is a toxic woman. He is a toxic woman. He is a toxic woman. Endo? Ah. Okay, that is a statement. I don't like ice cream. I don't like ice cream. Yeah. The negative, correct. Then? She doesn't pass in the exam. She doesn't? Pass in the exam. Pass the exam. Pass in the exam or pass the exam. Then? Don't go there. Yeah. അത് നെഗറ്റീവ് ആണ്, പക്ഷെ അത് ഒരു എന്താ ഒരു ആജ്ഞ പോലെ അപ്പൊ സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണ്. Don't they talk? Don't they talk? എന്താ don't they talk? സിമ്പിൾ പ്രസന്റ് ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഉറപ്പാണ്. ഓക്കെ, അവളെ കാണാൻ നല്ല ഭംഗിയാണ്. എന്താ പറയാ? She looks beautiful. വേറെ ആരെങ്കിലും പറയൂ. She looks very beautiful. പറയൂ. She is beautiful. She was very beautiful. Then? Jitu. She looks beautiful. She looks beautiful. Tarunya? Ah, ma'am, endine kurichu parnjondirikkana nu arinjilla. Njan ippo keriyade ullu. Avul avule kaana nalla bhangiyaanu. Alla idu ma'am endu edu tense aa? Endine pattita? Tense njan parayina parayumba tense manasilavallo. Avule kaana nalla bhangiyaanu nu manasilayillirunnu. ഞാൻ പറയുന്ന മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യോ. അവളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോ ഇവിടെ നിരക്കിയാ ഷീ ലുക്സ് പറഞ്ഞു, ഷിവാസ് പറഞ്ഞു, ഷീസ് പറഞ്ഞു. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ കറക്റ്റ് ആണ്. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ, ഷീ ലുക്സ് ഗോർജിയസ് എന്ന് പറയാൻ കറക്റ്റ് ആണ്. വേറെ ഷീസ് ബ്യൂട്ടിഫുൾ പറഞ്ഞു. ഷീസ് ബ്യൂട്ടിഫുൾ കറക്റ്റ് ആണ്, പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഷീസ് ബ്യൂട്ടിഫുൾ, അവൾ നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അവളെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ്. ഷീസ് ലുക്ക്, ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെ ഞാൻ പറഞ്ഞ മീനിങ് ഞാൻ പറഞ്ഞതില് കറക്റ്റ് അല്ല അത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അവളെ കാണാൻ നല്ല ഭംഗിയാണ് എന്നാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരാ, ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ എന്നാണ്. നീഹ പറഞ്ഞത് വാസ് വെച്ചിട്ടാണ്, വാസ് ഒക്കെ വരുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് വരാ, ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. എനിത്തിങ് യു ക്യാൻ ആഡ്. ഓക്കെ, അപ്പൊ ഷീ ലുക്സ് ആണ് വരാ. ക്ലിയർ?
കാണുന്നില്ല പിന്നെ എന്താ പറയാ എന്താണ് മാം നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് You are looking beautiful. You are looking so beautiful. You are looking so beautiful. Serena, you look very beautiful. You look very beautiful. Okay, നിങ്ങളോട് ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? He, she, it വരുമ്പോഴാണ് yes അടയാൻ പറഞ്ഞത്. I, you, we, they വരുമ്പോ എന്താ അടയാൻ പറഞ്ഞത്? ഇത് അടയാൻ പറഞ്ഞല്ലേ? ആറോ വെർബിന്റെ കൂടെയാണോ മാം? നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷീ ലുക്സ് പറഞ്ഞു, യു ആണെങ്കിൽ എന്താ പറയാ, യു ലുക്ക് പറഞ്ഞാണ് കറക്റ്റ്. ഓക്കെ, യു ലുക്ക് ആണ് പറയാ, ലുക്സ് വരില്ല, എസ് ആഡ് ചെയ്യരുത്. യു എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, സോ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ മാം, യു രണ്ടിടത്ത് ഉപയോഗിക്കൂലേ, പ്ലൂറൽ ആയിട്ട് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യല്ലേ? അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ അത് എപ്പോഴും ായിട്ട് നമ്മള് കണക്കാക്കാറുള്ളു. ഓക്കെ, ഇപ്പൊ ഐ, ഐ എന്ന് പറയുന്ന സിംഗുലർ അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പോഴും ഐയുടെ കൂടെയും ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കാറ്, അതാണ് ഐ ലുക്സ് പറയാറില്ല. ഓക്കെ, അതെപ്പോഴും ഓർമ്മ വേണം. ഹി, ഷീ, ഇറ്റിന്റെ കൂടെയാണ് എപ്പോഴും എസ് ആഡ് വേർബ് വരാം. ഓക്കെ, അതുകൊണ്ടാണ് അത് പിന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഡു ഡസ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ദെൻ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയൂ, സെന്റൻസ് പറയൂ. ഐ ആം സിംഗിങ് എ സോങ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം സിംഗിങ് എ സോങ്, ദെൻ ഐ ആം ഡാൻസിങ്. I'm dancing. She is teaching. She is teaching. I am walking. She is listening. I am talking to you. Yeah. She is teaching. Excuse me. I am learning English. We are going to Mumbai. Then children are going to school. I am hearing the class. I am hearing the class. Okay. She is learning. She is learning. I am sitting on a chair. I am sitting on a chair. Okay. നെഗറ്റീവ് പറയൂ. ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എന്ത്? യുവർ ക്ലാസ്. നമ്മൾ അത്ര എക്സാമ്പിൾ ആയിപ്പോയി. ദേ ആർ നോട്ട് ഗോയിങ് ടു ഓഫീസ്. ദേ ആർ ഗോയിങ് ടു ഓഫീസ്. യാ, കറക്റ്റ്. ദെൻ She's not going to do that. I'm not sleeping. You are in play. That's what it is. You are not playing. She's not talking with me. That's what it is. We are continuous. Okay, Miss. Yeah. She is not sing well. She is not singing. Singing well. Yeah. She is not. I am not singing. I am not
Singing. Then, okay. I'm gonna present perfect in the world, okay? I haven't gone abroad. I haven't gone abroad. I hadn't. I haven't. Haven't gone abroad. I haven't gone abroad. Then she has fun. Yeah. Then she hasn't got a job. She hasn't got a job. Got another job. She has gone to the library. She has gone to school. She has going to school. And structure and the present perfect in a structure and have or has or granted the past participle on UCM. But bird has flown. Yeah, correct. Upon Iga, you can have a going on over here. He gone, gone from school. Yeah, gone over here. Correct. The negative one, positive one, we have gone. Yeah. Then I have finished my homework. Yeah. We have played football on the ground. She has passed her exam. Okay. And is it in Malayalam meaning and the I have gone abroad and the variable in Malayalam and the ഞാൻ അബ്രോഡ് പോയി എന്നാണ് പറഞ്ഞു. I have gone abroad. ഞാൻ അബ്രോഡ് പോയിട്ടുണ്ട്. I have gone abroad എന്നാണ് പറയാം. അങ്ങനല്ലേ മാം? ടു വരണോ എന്റെ ഇടയില്? ഞാൻ വിദേശത്ത് അതായത് അബ്രോഡ് പോയിട്ടുണ്ട്. മീനിങ് ഉണ്ട്. അപ്പൊ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. ഞാൻ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലേ. ഞാൻ എന്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാ പറയാ. എന്താ പറയാ, ഞാൻ എന്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ പറയാ? ഐ ഹാവ് ക്ലീൻഡ് മൈ റൂം. യാ, ഐ ഹാവ് ക്ലീൻഡ് മൈ റൂം. ഓക്കെ, അപ്പോ അതേപോലെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. എന്താ മാം, എന്താ പറയാനാണ്? എക്സാമ്പിൾസ് പറയൂ. ഹാവ് ഹാസ് വെച്ചിട്ട് പറയൂ. ആരാ ഒരു മലയാളം പറഞ്ഞേ, ഏതൊരു മലയാളം വേർഡ് പറയും, ആരെങ്കിലും സെന്റൻസ് പറയും. ഞാൻ ഗോവയില് പോയിട്ടുണ്ട്. ഞാൻ ഗോവയില് പോയിട്ടുണ്ട്. ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കൂലി എനിക്ക്. ഐ ഹാവ് ഗോൺ ടു ഗോവ. ഗോൺ ടു ഗോവ. അങ്ങനെയാണോ? അല്ലേ മാം.
വേറെ ആരെന്ത് പറയാതെ മിസ് വെഞ്ചു അല്ലേ? ഐ വെഞ്ചു ഐ വെഞ്ചു ഗോവ അങ്ങനെയാണോ? വരുമ്പോ ഗോവനല്ലേ വരെ ഗോ വെഞ്ചു ഗോണല്ലേ? അപ്പോ ഞാൻ ഗോവയിൽ പോയിട്ടുണ്ടെന്ന് എങ്ങനെയാ പറയാ? I have been to Goa. അപ്പൊ ഈ ഗോൺ ഒരു അതിലത്തെ മിസ്റ്റേക്ക് ഒന്ന് പറഞ്ഞുതരോ മാം? യൂസ് ചെയ്യാൻ അറിയണ്ടേ? ഇപ്പോ ഐ ഹാവ് ട്രാവൽഡ് ടു ഗോവ അങ്ങനെ പറയാം. എന്തോ വിസിറ്റഡ് എന്ന് വരില്ലേ? വിസിറ്റഡ് വരും. പക്ഷെ നമ്മൾ ഈ പോയി പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ. I have been to Goa എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? ഞാനിപ്പോ ഗോവയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ട്രാവൽഡ് യൂസ് ചെയ്യാം. ഇപ്പോ ഞാൻ ഗോവയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. എന്താ പറയാ? സെന്റൻസ് പറയൂ നിങ്ങള്. I have lived in Goa. I was stay in Goa. വേറെ ആരെന്നോന്ന് പറയാം? വേറെ എന്നൊക്കെ കൺഫ്യൂഷൻ എല്ലാവർക്കും. ആ സ്ട്രക്ചർ കറക്റ്റ് ആയി മാത്രം അറിയില്ലേ? മനസ്സിലായോ? ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഐ ഹാവ് ബീൻ ആണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് ഞാൻ പറഞ്ഞേ. മനസ്സിലായോ? അതായത് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പിന്നെന്താ അങ്ങനെയൊക്കെ പറയില്ല. അങ്ങനെ വെറുതെ കൂട്ടി പറയുമ്പോ നമുക്ക് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ യൂസ് ചെയ്യാം. പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഗോൺ ഗോൺ പറയുന്നതിൽ നല്ലത് ബീൻ വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, പറയാൻ പറ്റുമോ? മൊത്തത്തില് തെറ്റെന്നല്ല, പക്ഷെ അതിലൊരു അത് അങ്ങനെ പറയാറില്ല. പറഞ്ഞുകൊണ്ട് ഇപ്പോ ഞാൻ പറയട്ടെ, അവൾ ഇപ്പോ അവൾ ഗോവയിൽ പോയിട്ടുണ്ട്. അവൾ മൂന്ന് പ്രാവശ്യം ഗോവയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാം. She have been visited Goa three times. She have been. She have gone. Has. Have been. Ah, no, sorry, she has gone. She has gone. She have been to Goa three times. She has. She has. I'm sorry. She has been. She has been visited three times to Goa. She has been to Goa. Visited Goa three times. Yeah, she has been. She has been. She has been to Goa three times. Yeah, correct. അവിടെ ടു ഉണ്ട്. മനസ്സിലായോ? She has been to Goa three times. Okay. She has visited to Goa three times. She has been. അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ she has been. അവളവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ she has visited.
അതുപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷി ഹാസ് ട്രാവൽഡ് ടു ഗോവ 3 ടൈംസ്. അപ്പൊ കൺഫ്യൂഷൻ ക്ലിയർ ആയോ? പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഐ ഹാവ് ബീൻ, അവൾ പോയിട്ടുണ്ട്, ഷി ഹാസ് ബീൻ, അവൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഷി ഹാസ് ട്രാവൽഡ്. ക്ലിയർ ആയോ? അവൾ താമസിച്ചിട്ടുണ്ട്, ഷി ഹാസ് ലിവ്ഡ്. ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്, ഐ ഹാവ് ലിവ്ഡ്. അവർ അവിടെ താമസിച്ചിട്ടുണ്ട്, ദേ ആർ ലിവ്ഡ്. ജിതു ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയി. They have lived, she has lived, അല്ലെ? അവർ പോയിട്ടുണ്ട് എന്നാണെങ്കിലോ? They have been. Yeah, they have been. അപ്പൊ അവർ കൺഫ്യൂഷൻ ക്ലിയർ ആയില്ലേ? അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? യെസ് മനസ്സിലായി. ഇപ്പൊ നമ്മളിവിടെ ഹാപ്പിയിൻ വെച്ച് പറഞ്ഞില്ലേ, പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കി, ഐ ഹാവ് ബീൻ, കണ്ടോ? ദേ ഹാവ് ബീൻ, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? മനസ്സിലായില്ല മാം, ഒന്നുകൂടെ പറയോ? മൊത്തത്തിൽ ഡൗട്ട് ആയി ഇപ്പോ അല്ലേ? ചില സമയത്ത് നമ്മളെ എന്തെങ്കിലും പറയുമ്പോ ടെൻസിന് അങ്ങനെ പെട്ടെന്ന് നോക്കാറില്ല, മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഇവിടെ ഷി ഹാസ് ബീൻ നമ്മൾ പറഞ്ഞു, ഐ ഹാവ് ബീൻ, എന്താ പറഞ്ഞ, ഐ ഹാവ് ബീൻ ടു ഗോവ എന്ന് പറഞ്ഞു അല്ലെ? അവിടെ എന്താണ്, പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്, ഐ ഹാവ് ബീൻ ഗോവ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഷി ഹാസ് ലിവ്ഡ്, അതൊക്കെ എന്താണ്, പോയിട്ടുണ്ട് അല്ലെ, ലിവ്ഡ് എന്നാ പറഞ്ഞെ അല്ലെ? മനസ്സിലായില്ലേ ഇത്? അപ്പോ ഈ പ്രസന്റ് കണ്ടിന്യൂസ് നോക്കൂ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കൂ, ഷി ഹാസ് ബീൻ. പിന്നെ വരുന്ന എന്താണ്, ഐഞ്ച് ഫോമാണ്, കണ്ടിന്യൂസ് ഫോമാണ്. നമ്മൾ ഈ ടെൻസ് പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മനസ്സിലായോ? വളരെ കുറവാണ്. അതുകൊണ്ട് നോക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പൊതുവെ കൺഫ്യൂഷൻ കൂടെ അല്ലാണ്ട് കുറയില്ല. അതിന്റെ ഒരു സെന്റൻസിന്റെ ഒരു മീനിങ്ങും പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞാ ആദ്യം. ഇപ്പൊ നമ്മളെ ഒരു കാര്യം പറയുമ്പോ, ഞാൻ രാവിലെ മുഴുവനും ചോക്ലേറ്റ് കഴിച്ചു എന്ന് പറയുക. നമ്മൾ ഞാൻ രാവിലെ ചോക്ലേറ്റ് കഴിച്ചു എന്നല്ലേ പറയാം അല്ലെ? ആ ഫുൾ ടൈം ഞാൻ ചോക്ലേറ്റ് കഴിച്ചു എന്നൊന്നും അങ്ങനെ പറയാറില്ല അല്ലെ? ഇപ്പോ നമ്മളെ പറയുന്ന പോലെ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. എന്താ, ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അല്ലെ, ചെയ്യുകയാണ്, അത് നിലവിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യെസ് മാം. ഓക്കെ മാം, മനസ്സിലായി. ആ നമുക്ക് എന്താ പാസ്റ്റിൽ നടന്നത് കാര്യം, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ അത് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. സിൻസ് മോർണിംഗ്, ഇപ്പൊ രാവിലെ മുതല് ഞങ്ങള്
നിനക്കായി വെയിറ്റ് ചെയ്യുകയാണ് എന്നാ പറയുന്നത്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് പറയുന്നു. ഞാൻ ഇപ്പോ ഇപ്പൊ എന്താ I have been waiting for you പറയാം അല്ലേ. നമ്മള് പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോ അത്രയും ശ്രദ്ധിക്കാനൊന്നുമില്ലോ അല്ലെ, ശ്രദ്ധിക്കാനുണ്ടോ? അപ്പൊ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ് എന്നെങ്ങനെയാ പറയാ? ഈ ടെൻസ് ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞതിന് മാത്രം ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു എന്നല്ലേ വരാ. ആണ് I have been waiting for you. അത് പറയാം, അത് ഞാൻ പറയാം ഈ ടെൻസ് ആണ്. നിങ്ങൾ പെട്ടെന്ന് അറിയാമോ ടെൻസ് നോക്കാണ്ട് സംസാരിക്കുമ്പോൾ have been മാം ഹാവ് ബീൻ ചേർക്കുന്നപ്പോ നമ്മള് പോയിട്ടുണ്ട് ഉണ്ട് എന്നൊക്കെ പറയല്ലോ, ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് ഹാവ് ബീൻ ഹാസ് ബീൻ ചേർക്കുന്നത്. ഇല്ല ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് കംപ്ലീറ്റ് ആയ കാര്യമാണ്. അപ്പൊ പാസ്റ്റിലാണ് സംഭവം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടോ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് വരുമ്പോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതായോലെ. I have been waiting for you എന്ന് പറയുമ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്, അത് കറക്റ്റ് ആണ്, മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ ഈ ടെൻസ് യൂസ് ചെയ്യാം, മനസ്സിലായോ? ഇപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പുണ്ട് കാത്തിരിപ്പുണ്ടെന്നൊന്നും പറയില്ലല്ലേ. ഒരു സംശയം ഉണ്ട് മാം, ഇങ്ങനെ പറയോ ഫോർ എക്സാം അങ്ങനെ ശരിയാവോ? അത് ഷി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എക്സാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എന്താ കാത്തിരിക്കുകയാണ്, എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ എന്താ നിങ്ങൾ മലയാളം പറയൂ, ഞാൻ നിങ്ങൾ മലയാളം പറയും, നമുക്കത് പറയാം. എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നില്ല. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തോ അവൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കറക്റ്റ് ആണ്. ഓ ഇംഗ്ലീഷ് ഒക്കെ അങ്ങനെ പഠിച്ചല്ലോ. അടുത്തൊരു മലയാളം പറഞ്ഞേ. കുറച്ച് മലയാളം സെന്റൻസ് നോക്കി വെക്കണോ അല്ലെ, പെട്ടെന്ന് കിട്ടത്തില്ല. കാലത്ത് മുതൽ കിച്ചണിൽ പണിയെടുക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ കിച്ചണിൽ പണിയെടുക്കുകയാണ്. I have been working for I have been working in the kitchen for since morning. Wow, correct. Thank you. Then shifna athu parane thairano aval kitchen il kaalathu mudal work cheyondirikkiyanu. Malayalam vidu ini in english translation athu she has been working in the kitchen since morning. Yeah, correct. Then ഇനി വേറെ മലയാളം പറയോ. ഇപ്പൊ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ടോ പ്രസന്റ് പെർഫെക്റ്റ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് പറഞ്ഞേ. നമുക്ക് ഈ ടെൻസ് സിമ്പിൾ പ്രസന്റ് നമുക്ക് സിമ്പിൾ പ്രസന്റും പിന്നെ ഇതാണ് പ്രസന്റ്. ആ നമുക്ക് ഈ പ്രസന്റ് നമുക്ക് ഇന്ന് ഫുള്ള് മനസ്സിലാക്കാം. ഏതെങ്കിലും ടെൻസ് മതിയോ? പിന്നെ പറഞ്ഞോ, പ്രസന്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. മലയാളം പറയോ, വേറെ ആരെങ്കിലൊക്കെ പറയും മലയാളം. അവള് എല്ലാ ദിവസം രാവിലെ നടക്കാൻ പോകും. അവള് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകും. പോകും, അത് പാസ്റ്റ് അല്ലേ. പോകാറുണ്ട്, പോകാറുണ്ട്. അതാ മിസ് ഉദ്ദേശിച്ച മാറിക്കൂ. ഇതാ
ഇറക്കി പോകാറുണ്ട്. എന്നാ പറഞ്ഞോളത്തോട്ട് എനിക്ക് ഓർമ്മ, അവൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോവാറുണ്ട്. Every day in the morning. She go for a walk every day in the morning. She go for a walk every day in the morning. She go? എന്താ പേര്? ഷീടൊപ്പം എന്താ പറഞ്ഞേ? ഷീ ഗോ ഫോർ എ വാക്ക് എവരി ഡേ ഇൻ ദ മോർണിംഗ്. അതാണ് ഞാൻ ചോദിച്ചത്, ഷീടൊപ്പം ഗോയാണ് വരാ? ഗോണാണോ ഉദ്ദേശിച്ചത്? ഗോയാണോ ഉദ്ദേശിച്ചത്? ഗോ തന്നെ തെറ്റാണ്, ഗോയാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഷീ ഗോസ് ഫോർ എ വാക്ക് എവറി ഡേ ഇൻ ദ മോർണിംഗ് ആണെങ്കിൽ അവൾ നടക്കാൻ പോകുന്നു എന്നാ പറയാ. നടക്കാൻ പോകാറുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ? She gone for a walk. She will go. She will like future ആണ്. Has been വരുന്നത്. She has been. She has been ആണോ? She has been. She went for a walk. She went. 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 പോയി. Went. പോയി. എന്താ വരാ? അവൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട്. ഈ വൺ ഫോം തന്നെയല്ലേ മാം വരാ? ഷി ഗോൺ ഫോർ എ വാക്ക് ബി ടു ഫോം ഷി ഹാസ് ബീൻ വരോ? ഷി ഹാസ് ബീൻ ഗോൺ. ശരി, ഷി ഹാസ് ബീൻ ഗോൺ വരോ? She has been go to the has been when my ung former she has been walking every morning. മലയാളം അത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ലേ? ഓക്കേ, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല. കംപ്ലീറ്റ് ആയ കാര്യമാണ്, പോകാറുണ്ട്. ഇനി പറയൂ. ഷീ ഗോൺ തന്നെ വരില്ലേ മാം? ഷീ ഗോൺ ഫോർ എ വാക്ക്. ആരുമിന് കൈ കിട്ടി ഞാൻ വടി എടുത്തിട്ടില്ല. അല്ല, പോകാറുണ്ട് എന്നല്ലേ പറയുന്നേ? പോകാറുണ്ട് എന്ന് എന്താ പറയാ? യൂസ്ഡ് ടു ഗോ തെറ്റാണ്. എന്നാലും നിങ്ങള് പറയുന്നത് ശരിയാണ്, പക്ഷെ ഒരു വാക്ക് ഒരു വേർഡ് ആഡ് ചെയ്താൽ മാത്രം മതി. മീനിങ് എന്താ വരിക? She goes for a walk every day. എന്താ വരാ? അവൾ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു എന്നാ വരാ? She used to go for a walk every day. അതും അങ്ങനെയൊക്കെ തന്നെ വരാ. നടക്കാൻ പോകുന്നു, പോകാറുണ്ട്. എനിക്ക് അതാ വേണ്ടേ, പോകാറുണ്ട്. കംപ്ലീറ്റ്. I go out for a walk every day. ഇത് പറഞ്ഞാ നമ്മളിതെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ പഠിച്ചു.
അവൾ നടക്കെല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. She used to go for a walk every day. She has. In the house, I have a marathon on the girl. And the man with me? She has been going to the walk. ഈ ബീൻ എന്തിനാണ്? She used to go for a walk. She has go to. ഒരു കംപ്ലീറ്റ് ആയ കാര്യം നമ്മൾ പറയുമ്പോൾ ഹാസ് മാത്രം വെച്ചാ മതി. ഹാസ് പ്ലസ് വി ത്രീ ഫോർ അതിട്ടുണ്ട് എന്ന് വരുമ്പോഴല്ലേ വരാൻ. He has gone for a walk every day. എന്തോ? He has gone for a walk every day. അത് നമ്മ എന്തേലും ഇട്ടുണ്ട് എന്ന് അങ്ങനെ വരുമ്പോഴല്ലേ വരാ ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലേ ഈ ഹാസ് പ്ലസ് വരുമ്പോ പോകാറുണ്ട്. അതിന് കറക്റ്റ് എങ്ങനെ വരാ പോകാറുണ്ട്? അങ്ങനെയാണോ? അങ്ങനെ വരുമോ? ഷി ഹാസ് സ്പെൻഡ് ഫോർ എ വോക്ക് അങ്ങനെയൊക്കെ വരുമോ മാം? കുറെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നു. ഹാസിന്റെ കൂടെ വെന്റ് വരുമല്ലോ. ഹാഡ് ആണ് പറഞ്ഞേ. അവൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട്. ഞാൻ പറയുന്നത് She has to go on a travel to walk, and a walk every day. She has to went gone. She has to gone. അവള് എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. എഴുതിക്കോളൂ. എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. Then അവൾ എല്ലാ ദിവസവും നടക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അവൾ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. അടുത്തത് അവൾ എല്ലാ ദിവസവും നടക്കാൻ പോയിട്ടുണ്ട്. അവൾ എല്ലാ ദിവസവും നടക്കാൻ പോയിട്ടുണ്ട്. ഇത് രണ്ടും നോക്കിയിട്ട് വരാം. ഓക്കെ മാം. അപ്പൊ ഓക്കെ തീരുമാനം. അപ്പൊ ഇത് ഹോംവർക്ക് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതെല്ലാവരും പറയണം. ഞാൻ ഒന്നും പറയില്ല. ഓക്കെ. എന്തോ ആരായിരുന്നു ചോദിച്ചേർന്നെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് ആരാ ചോദിച്ചത്? ഷിഫ്നത്ത് അല്ലേ? അല്ലേ ചാനലിൽ വേറെ ആരും പറഞ്ഞത് ഈ മലയാളം. നിങ്ങള് മലയാളം പറയുന്നു, നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നു, ഹോംവർക്ക് തരുന്നു. പിന്നെന്താണ്, ഇനി അടുത്തൊരു മലയാളം പറയൂ അല്ലെ? പഠിക്കാലോ നമുക്ക് അല്ലെ? ഒരെണ്ണം പറഞ്ഞ എന്റെ ക്ഷീണം തീർന്നിട്ടില്ല.
ഞാൻ 7 മണി മുതൽ എഴുതിക്കോളൂ. ഞാൻ 7 മണി മുതൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ട് 7 മാസത്തോളമായി. ഞാൻ 7 മണി മുതൽ ജോലി ചെയ്യുന്നു. ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. From since morning, I have been working since morning. 7 o'clock. Morning 7 o'clock. Sorry, completely. Where are you going to go? Why are you going to go? Correct. Where are you going to go? അപ്പൊ കാരുണ്യ പറഞ്ഞത് കറക്റ്റ് ആണോ? ഇതിന്റെ ഇതാണോ മാം പറയണേ? ഇതിന്റെ ആൻസർ ആണോ? ഇല്ല, അത് നീഹ പറഞ്ഞതാണ്. ഐ ഹാവ് വർക്ക് അറ്റ് മോർണിംഗ്. നീഹ എഴുതിയോ? എഴുതി. മിസ്റ്റേക്ക് ഉണ്ടോ? ഇപ്പൊ നീഹ രാവിലെ ജോലി ഉണ്ടെന്ന്. ഐ ഹാവ് വർക്ക് അറ്റ് മോർണിംഗ് എന്നാണ് നീഹ പറഞ്ഞത്. അത് കറക്റ്റ് ആണോ? അല്ല, എനിക്ക് ജോലി ഉണ്ട്, രാവിലെ ജോലി ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം വരുന്നത്. അത് കാരണം പറഞ്ഞത് മീനിങ് കറക്റ്റ് ആണ്. അപ്പൊ നീഹ പറഞ്ഞത് ഐ ഹാവ് വർക്ക് അറ്റ് മോർണിംഗ് എന്നാണ്. കറക്റ്റ് ആണോ അത്? അല്ല. ഷിഫ്നത്ത് മിസ്റ്റേക്ക് പറയുന്നു. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ശരിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കാരണം പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. ഞാൻ രാവിലെ മുതൽ വർക്ക് ചെയ്യുകയായിരുന്നു, അതായത് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ നീഹ പറഞ്ഞത് ഞാൻ വർക്ക് ചെയ്യുക, എനിക്ക് രാവിലെ ജോലി ഉണ്ട് എന്നാണ് നീഹ പറഞ്ഞത്. ഐ ഹാവ് വർക്ക് അറ്റ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്. ആ സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ആ സെന്റൻസ് കറക്റ്റ് ആണ് മാം, പക്ഷെ ഈ ഒരു അർത്ഥമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ശരി, ഞാൻ ചോദിച്ചുള്ള ആൻസർ കാരുണ്യ പറഞ്ഞോ? ഓക്കെ, അത് ക്ലിയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അത് വിട്ടേക്കും. അടുത്തത് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് രാവിലെ ജോലി ഉണ്ട് എന്ന് എന്താ എങ്ങനെയാ പറയാ? I have work at morning.
work in the morning. Good. മീനിങ് കറക്റ്റ് ആണ് നീഹ, പക്ഷെ യൂസ് ചെയ്ത സെന്റൻസ് മിസ്റ്റേക്ക് ആയി പോയി. വേർഡ് അറ്റ് ഇൻ ദ മോർണിംഗില് അറ്റ് യൂസ് ചെയ്യില്ല, മോർണിംഗ് പറയുമ്പോ അറ്റ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇൻ ദ മോർണിംഗ് ഐ ഹാവ് വർക്ക് ഇൻ ദ മോർണിംഗ്, എനിക്ക് രാവിലെ ജോലിയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് പ്രസന്റ് ടെൻസ് ഒന്നും പഠിച്ചില്ല, പ്രസന്റ് ടെൻസ് ഇത് ക്ലിയർ ആയി. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സില് പാസ്റ്റ് പറയാം. കുറച്ച് ടെൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് മീനിങ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. നമുക്ക് ആദ്യം ടെൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു. ടൈം കഴിഞ്ഞു, ക്ലാസ് സമയം കഴിഞ്ഞേ അറിയുന്നില്ല അല്ലേ? ആ നല്ല ക്ലാസ്.